നമ്മുടെ നാട്ടിലെ യുവജന സംഘടനകളൊക്കെ പൊളികളാണ് ഒരു സംശയവും അതിൽ വേണ്ട എന്നാൽ ദുരന്തമുഖത്തെ കേരള മാതൃക ഇതിന്റെ സൽപേര് നശിപ്പിക്കാൻ ചില യുവജന സംഘടനകളിൽപ്പെട്ട ആളുകൾ തുനിഞ്ഞിറങ്ങിയാൽ എന്തു ചെയ്യും സമൂഹ അടുക്കള പൂട്ടേണ്ട അവസ്ഥകരി ഉണ്ടാകും പൊതിച്ചോർ അടിച്ചുമാറ്റി എന്ന ആരോപണം പോലീസിനെ വരട്ടിയതിന് കുട്ടി സഖാക്കന്മാരെ പോലീസ് താക്കീത് ചെയ്യുമ്പോൾ മാപ്പ് പറയുന്ന എം എൽ എ യൂത്ത് കോൺഗ്രസുകാരാകട്ടെ കയറി ചെല്ലുന്നത് കൊറോണയുടെ മടിയിൽ യുവമോർച്ചക്കാർക്കാകട്ടെ പൊതിച്ചോർ ആർക്ക് വിതരണം ചെയ്യണമെന്ന് അറിയില്ല ഇങ്ങനെ ഇങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിന് മാതൃകയാകേണ്ട യുവജന സംഘടനകളിലെ ചില പുഴുക്കുത്തലുകൾ കേരളത്തിന്റെ പ്രതിരോധത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ് കാണാനാവുന്നത് വിശദമായ റിപ്പോർട്ടിലേക്ക് എല്ലാവരെയും വീട്ടിലിരുത്തി കോവിഡിന്റെ സാമൂഹ്യ വ്യാപനം തടയാൻ സർക്കാർ സംവിധാനങ്ങൾ എന്തിനും സജ്ജമായി നിൽക്കുമ്പോഴും ചില രാഷ്ട്രീയ വൈറസുകൾക്ക് ഇത്തരത്തിലുള്ള വിലക്കുകൾ ബാധകമല്ല സമൂഹ അടുക്കളയുടെയും ഹോം ഡെലിവറിയുടെയും പേരിലുള്ള ഈ സേവന തൽപരതയ്ക്ക് പിന്നിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും വ്യക്തമാണ് ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട സന്നദ്ധ സേവകരും ഒട്ടും പിന്നിലല്ല എന്നതാണ് ഖേദകരം ഒരു വർഷത്തിനകം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പോലും ഭരണകക്ഷിയിൽപ്പെട്ട സ്വയം പ്രഖ്യാപിത സന്നദ്ധ സേവകരെ നിയന്ത്രിക്കാനാവുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ കണ്ടത് ആറന്മുള വല്ലനയിൽ ആരംഭിച്ച സമൂഹ അടുക്കള ഭരണകക്ഷിയുടെ യുവജന വിഭാഗമാണ് മാതൃസംഘടനയെപ്പോലും അടുപ്പിക്കാതെ നിയന്ത്രിച്ചത് അടുക്കളയിൽ നിന്നും പൊതിച്ചോറുമായി അരങ്ങത്തിറങ്ങി നിറങ്ങിയവർ ഗുണഭോക്താക്കളോട് വണ്ടിക്കൂലിയും ചോദിച്ചുവത്രേ ഇതിനെതിരെ സി പി എമ്മിലെ തന്നെ ഒരു വിഭാഗവും ബി ജെ പിയും പരാതിപ്പെട്ടതോടെ പഞ്ചായത്ത് അധികൃതർ സമൂഹ അടുക്കള തന്നെ അടച്ചുപൂട്ടി ഈ അടുക്കള ഉദ്ഘാടനം ചെയ്തത് വീണ ജോർജ് എം എൽ എ ആയിരുന്നു തൊട്ടു പിന്നാലെ പരാതികളുടെ മഹാപ്രളയമായി അടുക്കളയിൽ നിന്നും പൊതിച്ചോറ് കൈക്കലാക്കി ഡിവൈഎഫ്ഐയുടെ പേരിൽ വിതരണം ചെയ്യുന്നുവെന്നതായിരുന്നു പ്രധാന പരാതി ഭരണസമിതിയിലെ അസ്വാരസ്യം മൂലം പൊതുച്ചോറ് അർഹതപ്പെട്ടവർക്കൊട്ട് കിട്ടിയതുമില്ല കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ നടത്തേണ്ട സമൂഹ അടുക്കള സി പി ഐ എം ഏറ്റെടുക്കുകയും പൊതിച്ചോർ വിതരണം ഡിവൈഎഫ്ഐയെ ഏൽപ്പിക്കുകയും ചെയ്തെന്ന് ബി ജെ പി ആരോപിക്കുന്നു എന്നാൽ സി പി എം പ്രവർത്തകരെ പോലും ഡിവൈഎഫ്ഐക്കാർ അവിടെ കടുപ്പിച്ചില്ലെന്നതാണ് വസ്തുത സംസ്ഥാന സർക്കാരിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സന്നദ്ധ പ്രവർത്തകരെയും ഒഴിവാക്കിയതായി പരാതി ഉയർന്നിരുന്നു മാത്രമല്ല ഇത്തരം സമൂഹ അടുക്കളയിൽ നിന്ന് തന്നെ കോവിഡിന്റെ സമൂഹ വ്യാപനം എന്ന കടുത്ത ആശങ്കയിലാണ് ആരോഗ്യ പ്രവർത്തകർ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് എല്ലാ പാർട്ടിയിലും പെട്ട ജനപ്രതിനിധികളുടെയും അവരുടെ ശിങ്കിടികളുടെയും തള്ളിക്കയറ്റമാണ് സമൂഹ അടുക്കളയിലെങ്ങും നാലു പേരിൽ കൂടുതൽ കൂട്ടം കൂടരുതെന്നാണ് വ്യവസ്ഥ എന്നാൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ പുറത്തിറങ്ങിയാൽ പോലും ചുറ്റും എട്ട് പത്ത് പേരുണ്ടാകും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരുപക്ഷേ കോവിഡ് കാലത്തെ സമൂഹ അടുക്കളയുടെയും റേഷൻ കടകളുടേതു അടക്കം ചിത്രങ്ങൾ വരുന്ന പോസ്റ്ററുകൾ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ചുവരികളിൽ കാണാനായേക്കും പ്രതിപക്ഷത്തുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്ക് സ്വന്തമായി സമൂഹ അടുക്കള അടുക്കളയില്ലാത്തതിനാൽ നാടിനീള നടന്നാണ് അവർ പുതിച്ചോറ് സമാഹരിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പുറമേ വീടുകളിൽ കഴിയുന്ന വേണ്ടവർക്കും വേണ്ടാത്തവർക്കുമെല്ലാം പുതിച്ചോറ് കൊടുത്താണ് യൂത്തന്മാരുടെ സാമൂഹിക പ്രതിബദ്ധതാ പ്രദർശനം മാത്രമല്ല പൊതിച്ചോർ വാങ്ങുന്നവരോടൊപ്പം നിന്ന് നിരവധി പോസ്റ്റുകളിൽ പടമെടുത്ത് സമൂഹ മാധ്യമങ്ങളിലും ഇട്ടു പിന്നെയാണ് ആ നഗ്നസത്യം അവർ തിരിച്ചറിഞ്ഞത് പോയ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുമുണ്ടായിരുന്നു അതോടെ സംഗതി പ്ലിങ് പൊതിച്ചോർ വിതരണത്തിന് പോയ യുവഗാന്ധിമാരോട് ഗാന്ധിമാരോട് പതിനാല് ദിവസം വീട്ടിലിരുന്നോളാൻ ജില്ലാ കളക്ടർ തന്നെ നിർദ്ദേശിച്ചു അങ്ങനെ പെട്ടതിൽ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടുന്നു അടുത്തത് യുവമോർച്ചയാണ് മറ്റു രണ്ട് യുവജന സംഘടനകളും ആക്റ്റീവാകുമ്പോൾ തങ്ങൾക്കെങ്ങനെ വെറുതെ ഇരിക്കാനാവും അവരുമിറങ്ങി എന്നാൽ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്കാണോ പൊതിച്ചോർ എത്തുന്നതെന്ന് ഉറപ്പുവരുത്താൻ പടമെടുത്ത് ഫേസ്ബുക്കിലിടുന്ന മോർച്ച നേതാക്കൾക്കും ആയില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത് കോവിഡ് കാലത്തെ ഇത്തരം രാഷ്ട്രീയ വൈറസുകൾ നമ്മുടെ പ്രതിരോധത്തിനാണ് പൂട്ടിടുന്നത് യുവജന സംഘടനകൾ നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ഇകർത്താനേ ഇത്തരത്തിലുള്ള ചില നേതാക്കളും പ്രവർത്തകരും ഒരുപക്ഷെ രാഷ്ട്രീയ വൈറസ് എന്ന് നാം വിശേഷിപ്പിക്കുന്നവർ നടത്തുന്ന ഈ മാനീയ പ്രവർത്തനങ്ങൾ ഉപകരിക്കൂ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മാതൃകയാകേണ്ട യുവജന സംഘടനാ നേതാക്കളും പ്രവർത്തകരും ക്ഷമിക്കുമല്ലോ കാരണം ഇത് പറയാതിരിക്കാൻ വയ്യ ഇതൊക്കെ കണ്ട് ജനം മടുത്തു കഴിഞ്ഞു അതാണ് അതുമാത്രമാണ് ഇത് പറയാൻ കാരണം ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്